ഇന്ത്യയിലെ മികച്ച 10 ഓഫ് റോഡ് കാറുകൾ. നമുക്കെല്ലാവർക്കും കാറുകൾ ഇഷ്ടമാണ്. മിക്ക ആളുകൾക്കും അവർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന വാഹനം മനസ്സിലുണ്ട്. വാഹനങ്ങളുടെ ലോകം വളരെ അധികം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് ഓഫ് റോഡ് വാഹനങ്ങൾ. ഈ വിഭാഗത്തിൽ പെടുന്ന വാഹനങ്ങൾ വളരെ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വഴികളിൽ പോലും വളരെ എളുപ്പത്തിൽ ഓടിക്കാൻ കഴിയും. ഇന്ന് ടോപ്പ് 10 മലയാളത്തിന്റെ ആവേശകരമായ ഈ വീഡിയോയിൽ ഇന്ത്യയിലെ ഏറ്റവും സവിശേഷവും ശക്തവുമായ 10 ഓഫ് റോഡ് വാഹനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. നമ്പർ 10 ഫോഴ്സ് ഗൂർഖ. ഫോഴ്സ് ഗൂർഖ ഇന്ത്യയിലെ വില കുറഞ്ഞ ഓഫ് റോഡ് കാറായി കണക്കാക്കുന്നു. കാറുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഫോഴ്സ് കമ്പനി അത്ര ജനപ്രിയമല്ലാത്തതിനാൽ മറ്റ് കാറുകളെ അപേക്ഷിച്ച് നമ്മുടെ നിരത്തുകളിൽ വളരെ കുറവാണ് ഇവയുടെ എണ്ണം. എന്നാൽ വിലയുടെ കാര്യത്തിൽ ഇത് സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന ഓഫ് റോഡ് എസ് യു വി കാറാണ്. മഹീന്ദ്രയുടെ പ്രശസ്തമായ ഓഫ് റോഡ് കാറായ മഹീന്ദ്ര താറുമായി ഈ കാറിനെ താരതമ്യം ചെയ്യാം. എയർ സ്നോർക്കൽ, ഹൈടെക് ട്രാൻസ്ഫർ കേസ്, ഗ്രേഡിയന്റ് ആംഗിൾസ് എന്നിവ പോലുള്ള സവിശേഷതകൾ ഇതിനെ ഒരു മെച്ചപ്പെട്ട ഓഫ് റോഡ് കാറാക്കി മാറ്റുന്നു. 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഈ കാറിന്റെ കരുത്ത്. 2020 ഓട്ടോ എക്സ്പോയിൽ ഫോഴ്സ് കമ്പനി പുതിയ സവിശേഷതകളോടെ ഗൂർഖയെ അവതരിപ്പിച്ചു. ഈ പുതിയ സവിശേഷതകളുടെ വരവോടെ ഗൂർഖ മുമ്പത്തേതിനേക്കാൾ കാര്യക്ഷമമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിൽ ഈ കാറിന്റെ വില 950,000 മുതൽ 1,330,000 വരെയാണ്. നമ്പർ 9 ടൊയോട്ട ഫോർച്യൂണർ. ടൊയോട്ട ഫോർച്യൂണർ ഒരു പ്രീമിയം എസ് യു വി കാറാണ്. ഈ കാർ ഇന്ത്യയിൽ വളരെ ജനപ്രിയമാണ്. ഫോർച്യൂണർ അതിന്റെ ശക്തമായ പ്രകടനത്തിനും ഘടനയ്ക്കും പ്രസിദ്ധമാണ്. ഇതേ വിലയുള്ള മറ്റ് കാറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫോർച്യൂണർ അതിന്റെ പ്രതിയോഗികളെ ബഹുദൂരം പിറകിലാക്കുന്നു. ഫോർഡ് എൻഡേവർ പോലുള്ള കാറുകളുമായി പോലും ഇതിനെ താരതമ്യം ചെയ്യാം. ഈ കാർ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ പോലും തികച്ചും അനുയോജ്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഹിൽ ഡിസെന്റ്, ഹിൽ ഹോൾഡ്, ആക്റ്റീവ് ട്രാക്ഷൻ കൺട്രോൾ, ലിമിറ്റഡ് സ്ലിപ്പ് ഡിഫറൻഷ്യൽ തുടങ്ങിയ പ്രീമിയം സവിശേഷതകളോടെയാണ് ഫോർച്യൂണർ വരുന്നത്. പെട്രോൾ ഡീസൽ എഞ്ചിനുകൾ ഈ കാറിന്റെ വേരിയന്റുകളിൽ അവൈലബിൾ ആണ്. 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് നിലവിൽ ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ ഈ കാറിന്റെ വില 28,60,000 മുതൽ 36,80,000 വരെയാണ്. നമ്പർ 8 ഫോർഡ് എൻഡേവർ. ഫോർഡ് എൻഡേവർ ലോകമെമ്പാടും വളരെ ജനകീയമായ ഒരു ഓഫ് റോഡ് വാഹനമാണ്. ഇന്ത്യയിലെ ഓഫ് റോഡ് കാർ പ്രേമികളുടെ ഇഷ്ട വാഹനമാണ് ഫോർഡിന്റെ അഭിമാനമായ ഈ വാഹനം. കമ്പനി എവറസ്റ്റ് എന്ന പേരിൽ ലോകമെമ്പാടും ഈ കാർ വിൽക്കുന്നു. 2003 ഫോർഡ് ആദ്യമായി ഈ കാർ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇന്ന് വരെ ഈ കാർ മാർക്കറ്റിൽ ഉയർന്ന സ്ഥാനത്ത് തന്നെയാണ് നിലകൊള്ളുന്നത്. ഈ കാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് 225 mm ആണ്. ഒരു ഓഫ് റോഡ് വാഹനം എന്ന നിലയ്ക്ക് ഇത് വളരെ ഫലപ്രദമാണ്. പ്രസിദ്ധമായ 4x4 സവിശേഷതകൾക്കൊപ്പം മറ്റ് നിരവധി പ്രീമിയം ഓഫ് റോഡ് സവിശേഷതകളും ഈ കാറിൽ ലഭ്യമാണ്. ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റം, ഹിൽ ഡിസെന്റ് കൺട്രോൾ, ലോഞ്ച് അസിസ്റ്റ്, ഇലക്ട്രിക് ലോക്കിംഗ് റിയർ ഡിഫറൻഷ്യൽ തുടങ്ങിയ മറ്റ് പ്രീമിയം സവിശേഷതകൾ ഈ കാറിന്റെ കൂടുതൽ ഓഫ് റോഡ് സവിശേഷതകളിൽ ഉൾപ്പെടുന്നു. 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇന്ത്യയിലെ എൻഡേവറിൽ ഉപയോഗിക്കുന്നത്. ഈ കാറിന്റെ വില 30 ലക്ഷം മുതൽ 34,50,000 വരെയാണ്. നമ്പർ 7 ലാൻഡ് റോവർ ഡിഫൻഡർ. ലാൻഡ് റോവർ ഡിഫൻഡർ ഒരു പ്രീമിയം ആഡംബര എസ് യു വി കാറാണ്. മറ്റ് രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയിലും ഈ വാഹനം വളരെ ജനപ്രിയമാണ്. 1983 ലാൻഡ് റോവർ 90 എന്ന പേരിൽ ഈ കാർ ആദ്യമായി അവതരിപ്പിച്ചത്. കരുത്തനായ ഈ ഓഫ് റോഡ് കാറിൽ പ്രീമിയം സവിശേഷതകൾ തന്നെ ആസ്വദിക്കാം. ഫോർ വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, എയർ സസ്പെൻഷൻ, ടെറൈൻ മാനേജ്മെന്റ് സിസ്റ്റം തുടങ്ങിയ മികച്ച സവിശേഷതകളോടുകൂടിയാണ് ഈ കാർ ഒരുക്കിയിരിക്കുന്നത്. ഇത് ഈ കാറിനെ ഒരു ടോപ്പ് ക്ലാസ് ഓഫ് റോഡ് എസ് യു വി കാറാക്കി മാറ്റുന്നു. 2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആഡംബര എസ് യു വി ആയതിനാൽ ഈ കാറിന്റെ വില ഇന്ത്യയിൽ 69,99,000 മുതൽ 87,09,000 രൂപ വരെയാണ്. നമ്പർ 6 മെർസിഡീസ് ബെൻസ് ജി ക്ലാസ്. മികച്ച ഒരു പ്രീമിയം എസ് യു വി കാറാണ് മെർസിഡീസ് ബെൻസ് ജി ക്ലാസ്. മെർസിഡീസ് ബെൻസ് ജി ക്ലാസ് കാർ ആദ്യമായി അവതരിപ്പിച്ചത് 1979. അക്കാലത്ത് ഈ കാർ ഒരു സൈനിക വാഹനമായിട്ടാണ് നിർമ്മിച്ചത്. ലോകത്തെ മിക്ക പ്രീമിയം ഓഫ് റോഡ് കാറുകളിൽ ജി ക്ലാസ് ഉൾപ്പെടുന്നു. ഇതൊരു പ്രീമിയം ഓഫ് റോഡ് കാർ ആയതിനാൽ ഇത് നൽകുന്ന സവിശേഷതകളും വളരെ മികച്ചതാണ്. ഈ കാറിൽ ഓഫ് റോഡ്, ടെറൈൻ റെസ്പോൺസ് സിസ്റ്റം, 3 ഡിഫറൻഷ്യൽ ലോക്ക്, ലാഡർ ടൈപ്പ് ഫ്രെയിം, ലോ റേഞ്ച് സ്വിച്ച്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങിയ സവിശേഷതകളുമുണ്ട്. ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ ഓപ്ഷനുകളിൽ ഈ കാർ ലഭ്യമാണ്. പെട്രോൾ എഞ്ചിൻ 4 ലിറ്ററും ഡീസൽ എഞ്ചിൻ 3 ലിറ്ററുമാണ്.
ഇന്ത്യയിൽ ഈ കാറിന്റെ വില 1.5 കോടി മുതൽ 2 കോടി 28 ലക്ഷം വരെയാണ്. നമ്പർ 5 ജീപ്പ് റാംഗ്ലർ. വളരെ കാലമായി ഇന്ത്യയിൽ ആരാധകരുള്ള പ്രീമിയം എസ്യുവി കാറാണ് ജീപ്പ് റാംഗ്ലർ. ഈ കാർ വളരെ കാലമായി ഇന്ത്യയിൽ ഉയർന്ന തോതിൽ വിൽക്കപ്പെടാറുണ്ട്. ജീപ്പ് കമ്പനി ആദ്യമായി ഈ കാർ അവതരിപ്പിച്ചത് 1986 ലാണ്. ഈ കാറിന്റെ ഓഫ് റോഡ് പ്രകടനം എടുത്തു പറയേണ്ടതാണ്. സാഹസിക യാത്രകൾക്കാണ് ഈ കാർ കൂടുതൽ മുൻഗണന നൽകുന്നത്. ഹെവി ഡ്യൂട്ടി സ്കിഡ് പ്ലേറ്റുകൾ, ട്രൂ ലോക്ക് ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ, വിൻഡ് ശേഷിയുള്ള സ്റ്റീൽ ബമ്പറുകൾ തുടങ്ങിയ സവിശേഷതകൾ ഈ കാറിനെ ഒരു ടോപ്പ് ക്ലാസ് ഓഫ് റോഡ് എസ്യുവി ആക്കുന്നു. ഇന്ത്യയിൽ 2 ലിറ്റർ കരുത്തുറ്റ എഞ്ചിനായ പെട്രോൾ എഞ്ചിൻ മാത്രമാണ് ഈ കാറിൽ വരുന്നത്. ഈ കാറിന്റെ വില 63,94,000 മുതൽ 68,94,000 വരെയാണ്. നമ്പർ 4 മിറ്റ്സുബിഷി പജീറോ സ്പോർട്ട്. മിറ്റ്സുബിഷി പജീറോ സ്പോർട്ട് ഒരു മിഡ് സൈസ് എസ്യുവി കാറാണ്. ഈ കാർ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് 1996 ലാണ്. തുടക്കത്തിൽ ഈ കാർ മിറ്റ്സുബിഷി ചലഞ്ചർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് മിറ്റ്സുബിഷി പജീറോ സ്പോർട്ട് എന്ന് പുനർനാമകരണം ചെയ്തു. ഈ പ്രീമിയം എസ്യുവി കാറിന്റെ ഓഫ് റോഡ് കാര്യക്ഷമത ലോകമെമ്പാടും പ്രസിദ്ധമാണ്. ഏറെ ആരാധകരുള്ള ഈ വാഹനത്തിൽ ആന്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, ഫോർ വീൽ ഡ്രൈവ്, ഓട്ടോമാറ്റിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽസ് തുടങ്ങിയ സവിശേഷതകൾ ലഭ്യമാണ്. ഈ കാറിന് കരുത്തു പകരാൻ 2477 cc കരുത്തുറ്റ ഡീസൽ എഞ്ചിനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയിൽ ഈ കാറിൽ ഒരു ഡീസൽ എഞ്ചിൻ മാത്രമേ വരൂ. ഈ കാറിന്റെ വില 29,91,000 മുതൽ 30 ലക്ഷം വരെയാണ്. നമ്പർ 3 ടാറ്റ ഹെക്സ സഫാരി. ടാറ്റ ഹെക്സ പ്രസിദ്ധമാണല്ലോ. ടാറ്റ മോട്ടോഴ്സ് 2017 ലാണ് ഈ കാർ അവതരിപ്പിച്ചത്. മികച്ച ഒരു ഓഫ് റോഡ് എസ്യുവി കാറായിരുന്നു ടാറ്റ ഹെക്സ. എന്നാൽ കടുത്ത മത്സരം കാരണം ഈ കാറിന് വിപണിയിൽ കൂടുതൽ വിജയം നേടാനായില്ല. അതിനുശേഷം 2020 കമ്പനി ഈ കാർ നിർമ്മിക്കുന്നത് നിർത്തി. അതോടെ കമ്പനി പുതിയ ടാറ്റ ഹെക്സ സഫാരി പുറത്തിറക്കുവാൻ ഒരുങ്ങി. ഈ കാർ ഒരു മികച്ച ഓഫ് റോഡ് കാറാണ്. ഓട്ടോ എക്സ്പോ 2020 എക്സിബിഷനിലാണ് കമ്പനി ഈ കാർ അവതരിപ്പിച്ചത്. 2.2 ലിറ്റർ BS6 ഡീസൽ എഞ്ചിനാണ് ടാറ്റ ഹെക്സ സഫാരി ഉപയോഗിക്കുന്നത്. ഇതിനൊപ്പം ഫോർ വീൽ ഡ്രൈവ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ, വീൽ ഹോൾഡ് കൺട്രോൾ തുടങ്ങിയ മറ്റ് പ്രധാന ഓഫ് റോഡിംഗ് സവിശേഷതകളും ഈ കാറിനുണ്ട്. 2021 കാർ വിപണിയിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടാറ്റ ഹെക്സ സഫാരിയുടെ പ്രതീക്ഷിത വില 14 ലക്ഷം രൂപയാണ്. നമ്പർ 2 റേഞ്ച് റോവർ ഇവോക്ക്. ലാൻഡ് റോവർ റേഞ്ച് റോവർ ഇവോക്ക്, സാധാരണയായി റേഞ്ച് റോവർ ഇവോക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരു പ്രീമിയം എസ്യുവി കാറാണ്. 2011 കമ്പനി ഈ കാറിന്റെ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഈ കാർ ഇതിന്റെ ഓഫ് റോഡിംഗ് ശേഷിയുടെ പേരിൽ ലോകമെമ്പാടും പ്രസിദ്ധമാണ്. പ്രീമിയം ഓഫ് റോഡ് കാർ പ്രേമികൾക്കിടയിൽ റേഞ്ച് റോവർ ഇവോക്ക് ഇന്ത്യയിൽ പോലും വളരെ ജനപ്രിയമാണ്. ഏറ്റവും പ്രയാസകരമായ സാഹചര്യങ്ങളിൽ പോലും ഈ കാർ മികച്ച പ്രകടനം നൽകുന്നു എന്നത് തന്നെയാണ് കാരണം. 30.6 ഡിഗ്രി ഡിപ്പാർച്ചർ ആംഗിൾ, ടെറൈൻ റെസ്പോൺസ്, സ്പോർട്സ് കമാൻഡ് ഡ്രൈവിംഗ് പൊസിഷൻ തുടങ്ങിയ പ്രീമിയം ഓഫ് റോഡ് സവിശേഷതകളാണ് ലഭിക്കുന്നത്. ഇന്ത്യയിൽ ഈ കാർ പെട്രോൾ ഡീസൽ ഓപ്ഷനുകളിൽ ലഭ്യമാണ്. ഈ കാർ 2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 2 ലിറ്റർ ഡീസൽ എഞ്ചിനും ഉപയോഗിക്കുന്നു. ഇന്ത്യയിൽ ഈ കാറിന്റെ വില 57,99,000 മുതൽ 61,93,000 വരെയാണ്. നമ്പർ 1 മഹീന്ദ്ര താർ. ഇന്ത്യയിൽ ഏറ്റവും ജനപ്രിയമായ ഓഫ് റോഡ് എസ്യുവി കാറാണ് മഹീന്ദ്ര താർ. ഇന്ത്യൻ കമ്പനിയായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയാണ് 2010 കാർ അവതരിപ്പിച്ചത്. അതിനുശേഷം ഇത് എല്ലാ ഇന്ത്യക്കാരുടെയും ഹൃദയത്തിൽ പ്രത്യേകം സ്ഥാനം പിടിച്ചു. കുറഞ്ഞ വിലയ്ക്ക് പ്രീമിയം സവിശേഷതകൾ തരുന്ന ഒരു ഓഫ് റോഡ് കാറാണ് മഹീന്ദ്ര താർ. ഈ കാറിന്റെ മികച്ച ഓഫ് റോഡ് സവിശേഷതകൾ അതിനെ കരുത്തനായ ഒരു ഓഫ് റോഡ് കാറാക്കി മാറ്റുന്നു. കാര്യക്ഷമമാണെന്ന് മാത്രമല്ല, താർ ഒരു ആഡംബര വാഹനം കൂടിയാണ്. ആളുകൾക്ക് അവരുടെ ഇഷ്ടാനുസരണം മോഡിഫൈ ചെയ്യാമെന്ന സവിശേഷതയും താറിനുണ്ട്. സാഹസിക യാത്രകൾക്കായി ഇന്ത്യയുടെ ആദ്യ ചോയ്സായി ഈ കാർ കണക്കാക്കപ്പെടുന്നു. ഈ കാറിന് 2.5 ലിറ്റർ കരുത്തുറ്റ ഡീസൽ എഞ്ചിനുണ്ട്. ഡീസൽ എഞ്ചിൻ ഓപ്ഷനിൽ മാത്രമേ ഈ കാർ ലഭ്യമാകൂ. ഈ കാറിന്റെ വില 9,49,000 മുതൽ 12,49,000 രൂപ വരെയാണ്. മണൽ, ചരൽ, നദീതീരങ്ങൾ, ചെളി, മഞ്ഞ്, പാറകൾ, മറ്റ് പ്രകൃതിദത്ത ഭൂപ്രദേശങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ അല്ലെങ്കിൽ ട്രാക്കുകളിൽ വാഹനം ഓടിക്കുന്നതാണ് ഓഫ് റോഡിംഗ്. പരിഷ്കരിക്കാത്ത വാഹനങ്ങളുള്ള ലെഷർ ഡ്രൈവുകൾ മുതൽ പരിഷ്കരിച്ച വാഹനങ്ങളിലുള്ള മത്സരങ്ങൾ വരെ ഇതിൽ ഉൾപ്പെടും. ഓഫ് റോഡർമാർക്ക് അവരുടെ വാഹനങ്ങൾ മൂലമുണ്ടായ പാരിസ്ഥിതിക നാശത്തെക്കുറിച്ച് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഡിയർ ഫ്രണ്ട്സ്,
ഇന്ത്യയിൽ ലഭ്യമായ ഏറ്റവും ആഡംബരമായ ഓഫ്റോഡ് കാറുകളാണ് നമ്മൾ കണ്ടത്. ഇവയിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? അഭിപ്രായങ്ങൾ കമന്റുകളായി ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോകൾക്കായി ടോപ്പ് 10 മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി.